ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ട് ബൾബും ഒരു ഫാനും ഒരു പ്ലഗും ഒരു പ്ലഗ് എന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് കാണുന്നത് ഇത് ആദ്യമേ തന്നെ ജസ്റ്റ് ഒരു അതിൻ്റെ ബോർഡാണ് വരച്ചിരിക്കുന്നത് അതൊരു പ്ലഗാണ് വരയ്ക്കുന്നത് അതായത് ആറാം ആമ്പ പ്ലഗ് പിന്നെ അതിൻ്റെ സ്വിച്ച് സിക്സ് ആംസിൻ്റെ പ്ലഗ് അതിൻ്റെ സ്വിച്ചുമാണ് വരച്ചിരിക്കുന്നത് പിന്നെ ഒരു ലൈറ്റിൻ്റെ സ്വിച്ച് അടുത്തതും ലൈറ്റിൻ്റെ സ്വിച്ച് പിന്നെ പറഞ്ഞാൽ വരുന്നത് നമുക്ക് ഒരു ഫാനും കൂടി കൊടുക്കണം ഫാനും പിന്നെ അതിൻ്റെ റെഗുലേറ്ററും ഫാനിൻ്റെ സ്വിച്ച് പിന്നെ അതിൻ്റെ ഒരു റെഗുലേറ്റർ റെഗുലേറ്ററും കൂടിയാണ് വരയ്ക്കുന്നത് അപ്പോൾ ഏകദേശം രണ്ട് മോഡികൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്ന് സ്വിച്ച് ആകുമ്പോൾ മൂന്ന് മോഡി മോഡികൾ പിന്നെ ഒരു റെഗുലേറ്റർ ഒന്ന് അഞ്ച് അഞ്ച് പിന്നെ വീണ്ടും ഒരു സ്വിച്ച് ഒന്ന് ആറ് ആറും പിന്നെ ഒരു പ്ലഗ്ഗും കഴിയുമ്പോൾ രണ്ട് അങ്ങനെ എട്ട് മോഡികളാണ് വരുന്നത് അതായത് ടൈപ്പ് ആണെങ്കിൽ എട്ട് മോഡികളാണ് വരുന്നത് ഇത് റെഗുലേറ്ററിൻ്റെ രണ്ട് പോള് പിന്നെ സ്വിച്ചുകൾക്ക് രണ്ട് ആ രണ്ട് പോളുകളാണ് ഇപ്പോൾ ഈ വരച്ചിരിക്കുന്നത് പ്ലഗിൻ്റെ ഓൾറെഡി എർത്ത് നൂറ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ലീഡ് വരുന്ന രീതിയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ നാല് സ്വിച്ച് മൊത്തം നാല് സ്വിച്ച് ആണുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു റെഗുലേറ്റർ ഉണ്ട് റെഗുലേറ്റർ ഒരു റെഗുലേറ്റർ ഉണ്ട് പിന്നെ ഒരു പ്ലഗ് സോക്കറ്റ് ഉണ്ട് അതായത് ആറാം പറഞ്ഞ പ്ലഗ് സോക്കറ്റ് റെഗുലേറ്റർ രണ്ട് മൂടിയുണ്ട് വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ഒരു ഉണ്ടോ വയ്ക്കാം ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് രണ്ട് മൂടിയുണ്ടെയാണ് വരച്ചിരിക്കുന്നത് ഇനി നമ്മളൊന്ന് കൊടുക്കേണ്ടത് ഇതിൻ്റെ കണക്ഷൻസ് ആണ് ഇതിൻ്റെ കണക്ഷൻസ് വരയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ലൈറ്റുകളൊക്കെ ഒന്ന് വരയ്ക്കാം ജസ്റ്റ് ഒരു ഇതിന് മാർക്കിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് ലൈറ്റ് വരച്ചു അതിനുശേഷം പിന്നെ ഒരു ഫാനാണ് വരേണ്ടത് ഒരു ഫാൻ വരച്ചു അങ്ങനെ മൊത്തം രണ്ട് രണ്ട് ലൈറ്റും ഒരു ഫാനും പിന്നെ ഒരു പ്ലഗ് സോകറ്റാണ് ഇതായാലും മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഒരു വീടിൻ്റെയൊക്കെ ചെറിയൊരു ഏരിയകളിൽ ലിവിങ് ഏരിയകളിലൊക്കെ വരുന്നത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരിക്കും രണ്ട് ലൈറ്റ് ഒരു ഫാൻ പിന്നെ ഒരു പ്ലഗ് പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് സപ്ലൈകളാണ് കൊടുക്കേണ്ടത് സപ്ലൈകൾ കൊടുക്കുന്നതിന് മുന്നേ പിന്നെ അത് മാർക്ക് ചെയ്യാം അത് ആ പ്ലഗിൻ്റെ ടോപ്പിൽ കാണുന്നതാണ് എർത്ത് ആ ടോപ്പിൽ കാണുന്നത് എർത്ത് അത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ മൂന്ന് പിന്നെ ഉണ്ടാവും അതുപോലെ തന്നെ അഞ്ച് പിന്നിൻ്റെ ഉണ്ടാവും അഞ്ച് പിന്നിൻ്റെ ആയാലും ഏറ്റവും ടോപ്പിൽ കാണുന്നത് എർത്ത് റൈറ്റ് സൈഡ് കാണുന്നത് ഫേസ് എപ്പോഴും കൊടുക്കണം റൈറ്റ് സൈഡിൽ എപ്പോഴും ഫേസ് എല്ലെന്ന് പറഞ്ഞ ഓപ്ഷൻ ഇട്ടിട്ടുണ്ടാവും അതിലാണ് ഫേസ് കൊടുക്കേണ്ടത് ലെഫ്റ്റ് സൈഡിൽ എൻ എല്ലെന്നിട്ടുണ്ടാവും അത് നൂട്ടർ കൊടുക്കണം ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ എല്ലിലേക്ക് അതായത് അതിൻ്റെ കണ്ട്രോളിങ് വരുന്ന സ്വിച്ചിലേക്കാണ് കൊടുക്കേണ്ടത് അതായത് സ്വിച്ച് വഴി നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് സ്വിച്ചിലേക്ക് കൊടുക്കുന്നു ഇനി സ്വിച്ചിലേക്ക് നമുക്ക് ഫേസ് കൊടുക്കാം സ്വിച്ചിലേക്ക് ഫേസ് കൊടുക്കാം എല്ലാ സ്വിച്ചുകളുടെ ഫേസ് നമുക്ക് ഒന്നായതുകൊണ്ട് എല്ലാത്തിലും അങ്ങോട്ടും ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് വരച്ചിരിക്കുന്ന അതിനുശേഷം അതിലേക്ക് ലിങ്ക് ചെയ്യുക അതിനുശേഷം അതിലേക്ക് ലിങ്ക് ചെയ്യുക അങ്ങനെ എല്ലാ സ്വിച്ചുകളിലും ഇപ്പോൾ ലിങ്കായി ഈ ലിങ്കാണ് നമുക്ക് വരുന്നത് അതിൽ നിന്നൊരു വയർ എടുത്തിട്ട് നേരെ നമുക്ക് ഫേസ് കൊടുക്കണം അതായത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് കെ ഐ സി ബിയിൽ നിന്ന് വരുന്ന ഫേസ് അതിലേക്ക് നമ്മൾ കൊടുക്കും ഇനി നമുക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രാണ് കൊടുക്കേണ്ടത് ഇനി ന്യൂട്ര ന്യൂട്രൽ വയർ നമുക്ക് പ്ലഗിന് മാത്രമാണ് ഇപ്പോൾ ഈ പ്ലഗ് സെക്ഷനിൽ ആവശ്യം വരുന്നുള്ളൂ ന്യൂട്രൽ വയർ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ പോളിലേക്ക് നമ്മൾ ന്യൂട്രൽ വയറിൽ കൊടുത്തു അതായത് എൻ എന്ന് പറയുന്ന സ്ഥലങ്ങൾ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടോ അതിലേക്ക് ന്യൂട്രൽ വയർ നമ്മൾ കൊടുത്തു അപ്പോൾ അത് ഫേസ് വരുന്നത് ഇത് ന്യൂട്രൽ വരുന്നത് ന്യൂട്രൽ എൻ എന്ന് പറയുന്നത് ന്യൂട്രലാണ് അത് എൻ്റെ അതിലേക്ക് കൊടുത്തു ഇനി നമ്മൾ കൊടുക്കേണ്ടത് ബൾബുകളുടെ കണക്ഷനാണ് ഈ ബൾബുകളുടെ കണക്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾക്ക് ഇതിൻ്റെ ഫേസ് ന്യൂട്രൽ വയർ ന്യൂട്രൽ വയറ് എല്ലാത്തിനും കോമൺ ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് ന്യൂട്രൽ വയർ നമുക്ക് ഡയറക്റ്റായിട്ട് എല്ലാ ബൾബിലേക്കും ഫാനിലേക്കും ഡയറക്റ്റ് കൊടുക്കാം പ്ലഗ് ഫേസ് ആണ് എപ്പോഴും കൺട്രോൾ ചെയ്യേണ്ടത് അപ്പം നമ്മളതുപോലെ തന്നെ ഫസ്റ്റ് ലൈറ്റിന് ന്യൂട്രൽ വയർ കൊടുത്തു രണ്ടാമത്തെ ലൈറ്റിന് ഫാനും പിന്നെ ന്യൂട്രൽ വയർ കൊടുത്തു പിന്നെ ഇതിലാണ് നമ്മൾ ഫേസ് അതായത് സ്വിച്ച് വഴി കൺട്രോൾ ചെയ്യേണ്ടത് അതായത് ഫേസ് വരുന്ന സ്വിച്ച് വഴി ഫസ്റ്റ് സ്വിച്ചിൽ നിന്ന് ഫസ്റ്റ് ലൈറ്റിലേക്ക് കൊടുത്തു രണ്ടാമത്തെ സ്വിച്ചിൽ നിന്നും രണ്ടാമത്തെ സ്വിച്ചിലേക്ക് കൊടുത്തു സോറി രണ്ടാമത്തെ ലൈറ്റിലേക്ക് കൊടുത്തു ഇനി വരുന്നത് റെഗുലേറ്ററാണ് റെഗുലേറ്ററിൽ അതായത് ഫാ സ്വിച്ചിൽ നിന്നും റെഗുലേറ്ററിലേക്ക് കണ്ട്രോൾ റെഗുലേറ്റർ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സ്വിച്ചിൽ നിന്നും റെഗുലേറ്ററിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തു ആ റെഗുലേറ്റർ വഴിയാണ് ഫാനിലേക്ക് പോകുന്നത് ആ ഫേസ് പോകുന്നത് റെഗുലേറ്റർ വഴി ഫാനിലേക്ക് കണക്ട് ചെയ്തു ഇതാണ് സിമ്പിൾ കണക്ഷനാണ് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാവുന്ന ഒരു സ്വിച്ച് ബോർഡ് ബോർഡുണ്ടെങ്കിൽ ഇതിങ്ങനെ വരച്ച് കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും സ്വിച്ച് ബോർഡ് കാണിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇങ്ങനെ വരച്ച് കാണിച്ചാൽ വ്യക്തമാകും ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക ഫേസ് എപ്പോഴും പെഗിൻ്റെ റൈറ്റ് സൈഡാണ് കൊടുക്കേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാൻ മടിക്കരുത് അതുപോലെ ഇത് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് ലൈക്ക് ചെയ്യാനും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ